നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുമ്പോൾ അന്നത്തെയും ഇന്നത്തെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അന്നും ഏതോ പാർട്ടിയിൽ സംബന്ധിക്കുമായിരുന്നു എന്ന തരത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു ചില ചിത്രങ്ങളും ചില വീഡിയോകളൊക്കെ അന്നും പ്രചരിച്ചിരുന്നു എന്നാൽ ഇന്ന് വർഷം രണ്ടായിരത്തി ഈ മനുഷ്യനെ അതായത് രാഹുൽ ഗാന്ധിയെ ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് നമ്മുടെയൂടുള്ള ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മനോരമ ഏഷ്യാനായിട്ട് മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഭാവി പ്രധാനമന്ത്രിയാണ് ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്ന തരത്തിലാണ് ചില പോളിങ്ങൊക്കെ നടത്തിയിട്ട് അതായത് ഇന്ത്യ മുഴുവനല്ല കേരളത്തിൽ മാത്രം അവിടെ ഇവിടെയൊക്കെ ചില പോളിങ്ങൊക്കെ നടത്തിയിട്ട് രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന തരത്തിൽ അതിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചിട്ട് ഇതാ രാഹുൽ ഗാന്ധിയാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് വരുത്തി തീർത്തിട്ട് അങ്ങനെ എന്തോ ഒരു ലെവലിൽ പ്രദർശിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി വയസ്സ് അൻപത് കഴിഞ്ഞു ഇപ്പോൾതാ കോവിഡെല്ലാം കഴിഞ്ഞ് ലോകം പഴയ ആയ നിലയിലേക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും ആ കോവിഡിൻ്റെ ആഘാതത്തിൽ നിന്നൊക്കെ പതുക്കെ കരകയറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് ലോക നേതാക്കളൊക്കെ കാണുന്നു വാണിജ്യ കരാറുകളൊക്കെ ഒപ്പിടുന്നു അങ്ങനെ അദ്ദേഹം ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ പര്യടനത്തിലാണ് പക്ഷേ അതേസമയം ഈ മാധ്യമങ്ങളൊക്കെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന മഹാൻ നമ്മുടെ തൊട്ടായൽ പൊക്കത്തുള്ള നേപ്പാൾ അവിടെ ഏതോ ഒരു നിശാ ക്ലബിൽ ആടിപ്പാടി കൂത്താടുകയാണ് ആ വീഡിയോ ഇതാ രാജ്യത്ത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അമരത്ത് കയറിയിരിക്കുകയും തൻ്റെ സ്വന്തം പാർട്ടി ദയനീയമായിട്ട് ബി ജെ പിയോട് അല്ലെങ്കിൽ മോദിയോട് തോറ്റ് തുന്നം പാടിക്കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഏകാതെ പ്രസന്ന സാനവും വലിച്ചെറിഞ്ഞിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പാർട്ടിയോടും ജനങ്ങളോടും യാതൊരു പ്രതിബദ്ധതയും ഒളിച്ചോടുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഇതേപോലുള്ള പ്രവൃത്തികളും കാട്ടായങ്ങളും കിട്ടിയില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുണ്ട് ഏതാണ് സമയം എന്നുകൂടി നോക്കണം അദ്ദേഹം ജയിച്ചിരിക്കുന്ന മണ്ഡലം എം ആയിട്ടുള്ള മണ്ഡലം കേരളത്തിലെ വയനാടാണ് മുൻപ് അവരുടെ കുടുംബത്തിന് തന്നെ കുടുംബ പാരമ്പര്യമായിട്ട് തന്നെ ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അമേഠി ഉത്തർപ്രദേശിലെ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് അൻപതിനായിരം വോട്ടിന് അൻപതിനായിരം വോട്ടിന് മുകളിൽ തോറ്റതിന് ശേഷം അദ്ദേഹത്തിന് പറയാൻ വയനാട് മാത്രമേ ഒരു മേൽവിലാസമായിട്ടുള്ളൂ നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തുള്ള നേതാവ് എന്നതിനപ്പുറം ഒരു എം പി എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ കോൺഗ്രസിൻ്റെ നിലവിലെ പ്രസിഡന്റ് പോലുമല്ല അദ്ദേഹം എന്നാൽ കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനി വയനാട് സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെല്ലാം രാഹുൽ ഗാന്ധി എവിടെ എന്ന അന്വേഷണത്തിലായിരിക്കും അപ്പോഴാണ് ആ സമയം രാഹുൽ ഗാന്ധി തൊട്ടയൽപക്കത്തുള്ള നേപ്പാളിൽ പോയി അവിടെ ഒരു നിശാ ക്ലബ്ബിൽ ആടിപ്പാടി കൂത്താടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ചൈനീസ് അംബാ അംബാസിഡർ ആണ് എന്ന് പറയുന്നു അതായത് നേപ്പാളിലെ ചൈനീസ് അംബാസഡർ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലെ പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃതലത്തിലുള്ള ഒരു നേതാവിന് എന്താണ് ചൈനീസ് പ്രസിഡന്റുമായിട്ട് ആടിപ്പാടി ഡാൻസ് ചെയ്യാനും ചർച്ച ചെയ്യാനുമുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ ഏതാണ്ട് ധാരണയിലെത്തുകയും ചില കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ തോക്കിക്കാണാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യം ചൈന ചെയ്യുമെന്ന് ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒഴിച്ച് മറ്റാരെങ്കിലും വിശ്വസിക്കുന്നില്ല പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ശത്രുതയോടെ നമ്മളെ കാണുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് തന്നെ പറയേണ്ടി വരും ചൈനയെ ഒരിക്കലും പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചൈന തന്നെ തെളിയിച്ചാണ് ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് നെഹ്റു പറഞ്ഞ് നടന്നിരുന്ന സമയത്ത് പോലും നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ചൈനക്കാർ ആ ചൈന അംബാസഡറുമായിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചില നിശാക്ലബിലും മറ്റും രഹസ്യമായിട്ട് ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ചോദ്യം പക്ഷേ കോൺഗ്രസിന് ഇതിൽ ഒരു മറുപടിയുമില്ല അവർക്കൊരു പ്രതികരണമില്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിൽ രാഹുൽ ഗാന്ധിയുമില്ല രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണത്തിൽ ആ പാർട്ടിയുമില്ല എന്ന സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെയുള്ള മലയാളിയായിട്ടുള്ള എ കെ ആന്റണി പോലും പറയുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അംഗമില്ലാതെ കോൺഗ്രസിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത് എത്ര ഗതികേടാണ് എന്ന് നോക്കുക എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും തള്ളിപ്പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ മഹാപ്രസ്ഥാനത്തെ എത്തിച്ചിരിക്കുകയാണ് ഈ വ്യക്തി കാണിച്ചു കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് ഇതിനു മുമ്പ് തന്നെ പട്ടായയിലേക്കുള്ള പട്ടായ എന്ന ഒരു സെക്സ് ടൂറിസത്തിനൊക്കെ കേട്ട ഒരു സ്ഥലമാണ് അവിടെ അടിക്കടിക്ക് അടിക്കടി സന്ദർ സന്ദർശിക്കുന്ന ആളായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നു അതിൻ്റെ പേരിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പഴി കേട്ടിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടി മൊത്തം എല്ലാം ഈ ഒരു വ്യക്തി കാരണം എന്നാൽ ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം അത്തരം ചെയ്തികൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഈ ഞാനൊരു പബ്ലിക് ഫിഗറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഒന്നും ഈ വ്യക്തി ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നോർക്കണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ശ്രീലങ്കൻ ഗേൾഫ്രണ്ടുമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുമരകത്ത് ടൂറിന് വന്നത് നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു സ്വഭാവ രീതി ഇന്ത്യക്ക് തീർത്തും പരിചിതമല്ലാത്ത രീതിയിലുള്ള സ്വഭാവ രീതികളാണ് അദ്ദേഹം അന്ന് തൊട്ട് ഇപ്പോൾ വരെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഏറ്റവും അവസാനം പോലും ഈ ഒരു കാഴ്ചയിൽ കൂടി പോലും ഉറപ്പിക്കുന്നതാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്